കുക്കിംഗ് ഫോർമുലയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാനൊരു നാടൻ വിഭവമായിട്ടാണ് വന്നിരിക്കുന്നത്. കടച്ചക്ക കൊണ്ടുള്ള ഒരു മസാലക്കറി. നല്ല നാടൻ രുചിയിൽ തേങ്ങയൊക്കെ വറുത്തരച്ച് നമ്മുടെ ഇറച്ചിക്കറിയുടെ അതേ രുചിയിൽ തന്നെ തയ്യാറാക്കിയിരിക്കുന്നതാണ് ഈ കടച്ചക്ക മസാലക്കറി. അപ്പോൾ വീഡിയോ എല്ലാവരും മുഴുവനായിട്ട് കാണുക. പിന്നെ എൻ്റെ ഈ ചാനൽ ആദ്യമായി കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ അതിൻ്റെ തൊട്ടടുത്തുള്ള ബെൽ ഐക്കൺ കൂടെ ഒന്ന് എനേബിൾ ചെയ്ത് അതിലുള്ള ഓൾ എന്ന ഓപ്ഷനും കൂടെ ചൂസ് ചെയ്താലേ ഞാൻ ഇനി അപ്ലോഡ് ചെയ്യുന്ന നല്ല നല്ല വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ. അപ്പോൾ നമുക്കിനി വീഡിയോയിലേക്ക് പോയാലോ. ഇവിടെ ഞാൻ എടുത്തിരിക്കുന്ന കടച്ചക്ക ഏകദേശം ഒരു 600 ഗ്രാമോളം തൂക്കം ഉണ്ടാവും. അപ്പോൾ ആദ്യം തന്നെ നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ആദ്യം ഇതിൻ്റെ ഞെട്ട് ഇതുപോലെ മുറിച്ച് മാറ്റുക. അതിനുശേഷം ഇതിൻ്റെ തൊലി നമുക്ക് കളയണം. അപ്പോൾ ഞാൻ ആദ്യം ഇതിനെ ഒന്ന് ചെറിയ പീസാക്കി കട്ട് ചെയ്തെടുക്കുകയാണ്. നമുക്കിത് അങ്ങനെ പിടിച്ചിട്ട് തൊലി കളയാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ഏത് സാധനമാണെങ്കിലും ഇതേപോലെ ചെറിയ പീസാക്കിയ ശേഷം തൊലി കളയുകയാണെങ്കിൽ ഈസി ആയിരിക്കും. അപ്പോൾ ആദ്യം തന്നെ നമുക്കിതിൻ്റെ തൊലിയൊന്ന് കളഞ്ഞെടുക്കാം. ഇപ്പം ഞാൻ തൊലി കളഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ ഈ നടുവിലുള്ള ഈ ഒരു ഭാഗമില്ല, അതൊന്ന് കട്ട് ചെയ്ത് കളയണം. അപ്പോൾ കുറച്ചൊന്ന് താഴ്ത്തി വെച്ചിട്ട് അതൊന്ന് കട്ട് ചെയ്യാം. അത് കട്ട് ചെയ്തെടുക്കുമ്പോൾ നമുക്കിങ്ങനെ കുറച്ച് നെറ്റ് പോലെയുള്ള ഒരു ഭാഗം കാണാൻ പറ്റും. അപ്പോൾ അത്രയും താഴ്ത്തി ഇത് കട്ട് ചെയ്തെടുക്കണം. ഇനിയിപ്പോൾ നമുക്കിതിനെ ചെറിയ പീസാക്കി കട്ട് ചെയ്യാം. ചെറുതെന്ന് പറയുമ്പോൾ ഏകദേശം ഈ ഒരു വലിപ്പത്തിലൊക്കെ വരുന്ന പീസാക്കി. അപ്പോൾ ഇത് ചെയ്യുമ്പോൾ നമ്മളെപ്പോഴും വെള്ളത്തിലേക്ക് തന്നെ കട്ട് ചെയ്തിടാനായിട്ട് ശ്രദ്ധിക്കണം. ഇത് നല്ല കറയായിരിക്കും. പ്രത്യേകിച്ച് നല്ല ഫ്രഷ് ആയിട്ടുള്ള കടച്ചക്കയൊക്കെ ആണെങ്കിൽ നല്ല കറയായിരിക്കും. പിന്നെ നമ്മളിത് കുക്ക് ചെയ്യുന്ന വരെ തന്നെ വെള്ളത്തിൽ തന്നെ കിടക്കാനായിട്ട് ശ്രദ്ധിക്കണം. ഇപ്പോൾ ബാക്കിയുള്ളതും കൂടെ നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ കടച്ചക്ക മുഴുവൻ ഞാനിവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കുക്ക് ചെയ്യുന്ന സമയം വരെ ഇതിങ്ങനെ വെള്ളത്തിൽ തന്നെ കിടക്കട്ടെ. അടുത്തതായിട്ട് നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ള തേങ്ങയൊന്ന് വറുത്തെടുക്കാം. അപ്പോൾ ഞാനൊരു കടായി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. ഈ വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ നമുക്കിതിലേക്ക് ഒരു കഷ്ണം പട്ട, പിന്നെ ഒരു 2 ഗ്രാമ്പു, പിന്നെ ഒരു തക്കോലം, 2 ഏലക്ക, ഇത്രയും കാര്യങ്ങളാണ് ഞാൻ എടുത്തു വച്ചിരിക്കുന്നത്. എണ്ണയിൽ ഇതൊന്ന് ചൂടാവുമ്പോൾ നല്ലൊരു സ്മെല്ലാണ്, നമ്മുടെ കറിക്ക് ആ ഒരു ഫ്ലേവർ മുമ്പിൽ നിൽക്കും. ഇനിയിപ്പോൾ നമുക്കിതിലേക്ക് ചേർക്കാനുള്ളത് മല്ലിയാണ്. ഞാനിവിടെ മുഴുവനായിട്ടുള്ള മല്ലിയാണ് ചേർത്തിരിക്കുന്നത്. 2 ടേബിൾ സ്പൂൺ മല്ലി എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നിങ്ങളുടെ കയ്യിൽ മുഴുവനായിട്ടുള്ള മല്ലി ഇല്ലെങ്കിൽ മല്ലിപ്പൊടി ചേർത്താൽ മതി. പക്ഷേ അത് ഈ സമയം ചേർക്കരുത്, ഏറ്റവും അവസാനമേ ചേർക്കാവുള്ളൂ. പിന്നെ ഞാനിതിലേക്ക് കുറച്ച് മുളക് എടുത്തിട്ടുണ്ട്. മുളക് നമുക്കൊരു 8 മുതൽ 10 വരെയൊക്കെ എടുക്കാം. അപ്പോൾ ഇത് ഞാനിവിടെ രണ്ടും കൂടെ മിക്സ് ചെയ്താണ് എടുത്തിരിക്കുന്നത്. ഒരു 2-3 കാശ്മീരി ചില്ലി, പിന്നെ ബാക്കി മറ്റേ എരിവുള്ള മുളകും. പിന്നെ വേണ്ടത് കുരുമുളകാണ്. ഞാനൊരു 1/2 ടീസ്പൂൺ കുരുമുളകും എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കുരുമുളകും കൂടെ ചേർക്കുന്നതുകൊണ്ട് മുളകിൻ്റെ എരിവിനനുസരിച്ചിട്ട് വേണം മുളക് ചേർത്ത് കൊടുക്കാൻ. പിന്നെ ഇതിലേക്കൊരു 2 കഷ്ണം ചെറിയുള്ളിയും കൂടെ ഞാൻ ഒന്ന് കട്ട് ചെയ്ത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ആവശ്യത്തിനുള്ള കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കുക. ഇനി ഇതൊന്ന് മൂത്ത് വരണം. ഇത് ഏകദേശം ഒന്ന് മൂക്കാനായിട്ട് തുടങ്ങുന്ന സമയത്ത് വേണം നമുക്കിതിലേക്ക് തേങ്ങ ചേർത്ത് കൊടുക്കാനായിട്ട്. അപ്പോൾ ഞാനിവിടെ 1 കപ്പ് തേങ്ങയാണ് എടുത്തിരിക്കുന്നത്. അതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇനി എല്ലാം കൂടെ നമുക്കൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടൊന്ന് വറുത്തെടുക്കണം. ഈ തേങ്ങയുടെ കളറൊക്കെ മാറി ഏകദേശം ഒരു ബ്രൗൺ കളർ ആകാറാവുന്നവരെ നന്നായിട്ട് ഇതിനെ ഒന്ന് വറുത്തെടുക്കുക. അപ്പോൾ കരിഞ്ഞു പോവരുത്, ഇടയ്ക്കൊന്ന് ലോയിലേക്ക് വയ്ക്കുക. പിന്നെ കുറച്ച് കഴിയുമ്പോൾ വീണ്ടും തീ ഒരല്പം കൂട്ടിക്കൊടുക്കുക, മീഡിയം വരെ. ലോയ്ക്കും മീഡിയത്തിനും ഇടയ്ക്ക് ഇട്ടിട്ടായിരിക്കണം നമ്മൾ തേങ്ങ വറുക്കേണ്ടത്. ഇപ്പോൾ തേങ്ങയുടെ കളറൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാൻ ഒരു കാര്യം കൂടിയുണ്ട്, പെരിഞ്ജീരകമാണ്. അപ്പോൾ ഞാൻ പെരിഞ്ജീരകം ഇവിടെ ഒരു 1/2 ടീസ്പൂൺ എടുത്തു വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് ഏറ്റവും ലാസ്റ്റായിട്ട് ചേർത്ത് കൊടുക്കുന്നതാണ് നല്ലത്. അപ്പോൾ അതിൻ്റെ ഒരു ഫ്ലേവർ എങ്കിൽ മാത്രമേ മുമ്പിൽ നിൽക്കുകയുള്ളൂ. ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം. ചൂടാറിയ ശേഷം നല്ല പേസ്റ്റ് പോലെ ഇത് നമുക്ക് അരച്ചെടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ളത് കുറച്ച് ചെറിയുള്ളിയാണ്. ഞാനിവിടെ ഒരു 15 ചെറിയുള്ളിയോളം എടുത്തിട്ടുണ്ട്. ചെറുതാക്കി ഒന്ന് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ 1 കഷ്ണം ഇഞ്ചി, കുറച്ച് വെളുത്തുള്ളി. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ, ഇഞ്ചിയും വെളുത്തുള്ളിയും നമുക്കൊന്ന് ചതച്ചെടുക്കണം. പിന്നെ നമുക്ക് കുറച്ച് പച്ചമുളക് വേണം. ഒരു 2 പച്ചമുളകൊക്കെ മതിയാവും. കുറച്ച് കറിവേപ്പിലയും വേണം. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് വേണ്ടത്. ഇനി ഇതൊക്കെ ഒന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ ഞാനൊരു കടായി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. എണ്ണ നന്നായിട്ടൊന്ന് ചൂടായി വരുമ്പോൾ നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. അത് ഒന്ന് മൂപ്പിച്ചെടുക്കുക. ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ഒന്ന് മൂക്കാൻ തുടങ്ങുന്ന സമയത്ത്
നമുക്കിതിലേക്ക് എടുത്ത് വെച്ചിരിക്കുന്ന ഉള്ളി. അപ്പോൾ ചെറിയുള്ളിക്ക് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ സവോളയും ചേർക്കാം കേട്ടോ, അല്ലെങ്കിൽ രണ്ടും പകുതി പകുതിയായിട്ട് ചേർക്കാം. പക്ഷേ ഈ ഒരു കറിക്ക് അതിന് ഏറ്റവും ടേസ്റ്റ് കൊടുക്കുന്നത് ചെറിയുള്ളിയാണ്. ഇനി എടുത്തു വച്ചിരിക്കുന്ന രണ്ട് പച്ചമുളക്, അപ്പോൾ എരിവ് കുറഞ്ഞ പച്ചമുളകാണെങ്കിൽ ഒരു രണ്ടോ മൂന്നെണ്ണം വരെയൊക്കെ ചേർത്ത് കൊടുക്കാം. പിന്നെ കറിവേപ്പിലയും ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇതൊന്ന് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ കുറച്ച് കളറൊന്ന് മാറി വരണം. ഉള്ളിയൊക്കെ അത്യാവശ്യം നന്നായിട്ടൊന്ന് മൂത്ത് വരികയും വേണം. ഇപ്പോൾ ഉള്ളിയുടെയൊക്കെ കളറൊന്ന് മാറി വന്നിട്ടുണ്ട്. ഞാൻ ഇതിലേക്ക് ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. വേറെ പൊടികളൊന്നും നമുക്കിപ്പോൾ ചേർക്കാനില്ല, കാരണം നമ്മളെല്ലാം വറുക്കുന്നതിൽ തേങ്ങ വറുക്കുന്നതിൽ ഇട്ട് കഴിഞ്ഞു. ഇനി മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത ശേഷം നന്നായിട്ടൊന്ന് വഴറ്റുക. ഇനി ഇതിലേക്ക് ഞാൻ ഒരു തക്കാളി ഒന്ന് കട്ട് ചെയ്തിട്ടിട്ടുണ്ട്. അപ്പോൾ ചെറിയൊരു പുളിരസം കിട്ടാൻ വേണ്ടിയിട്ട് തക്കാളി ഇട്ട ഒരു ടേസ്റ്റാണ്. ചിലർ ഇങ്ങനത്തെ വറുത്തരച്ച ഐറ്റംസൊക്കെ ഉണ്ടാക്കുമ്പോൾ തക്കാളി ഇടാറില്ല, പക്ഷേ ഞാൻ ഒരെണ്ണം ഇവിടെ ഇട്ടിട്ടുണ്ട്. അല്ലെങ്കിൽ ഏറ്റവും ലാസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് ചേർത്താലും മതി. ഇനി ഇതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന കടച്ചക്കയുടെ പീസസ് ഇട്ട് കൊടുക്കുക. അത് വെള്ളത്തിൽ തന്നെയാണ് കിടന്നിരുന്നത്. ഈ ഒരു സമയത്താണ് ഞാൻ വെള്ളത്തിൽ നിന്ന് ഡയറക്റ്റ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. ഇനി ഇതേ സമയം തന്നെ ഇതോടൊപ്പം നമുക്ക് നമ്മൾ അരച്ചു വെച്ചിരിക്കുന്ന തേങ്ങയുടെ ആ മിക്സും കൂടെ ചേർത്ത് കൊടുക്കുക. അപ്പോൾ തേങ്ങ ഞാൻ ആദ്യം ഒന്ന് മിക്സിയുടെ ജാറിലിട്ട് പൊടിച്ചെടുത്തിട്ട് കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ച് നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ആ ഒരു അരപ്പിക്കിടന്നായിരിക്കണം നമ്മുടെ ഈ കടച്ചക്ക വേണ്ടത്. അപ്പോൾ അതും കൂടെ ഒന്ന് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നമുക്ക് ഈ മിക്സിയുടെ ജാറിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് ഇത് വേകാൻ ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഇനി ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നോക്കുക. കുറച്ച് വെള്ളം കൂടെ ആവാം, കാരണം ഇത് വെന്ത് വരുമ്പോൾ വെള്ളമൊക്കെ കംപ്ലീറ്റ് പറ്റിപ്പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഞാൻ കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക. ഇനിയിപ്പോൾ ഇത് വേണമെങ്കിൽ നിങ്ങൾക്ക് കുക്കറിൽ വേവിച്ചെടുക്കാം കേട്ടോ. പക്ഷേ കടച്ചക്ക പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടുന്ന ഒരു സാധനമാണ്, കാരണം ഇത് നല്ല മൂത്ത കടച്ചക്കയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ കുക്കായി കിട്ടും. അപ്പോൾ ഞാനിതിവിടെ അടച്ചു വെച്ചിട്ട് തീ ഒരല്പം കുറച്ച് കൊടുത്തിട്ട് മീഡിയം ഫ്ലെയിമിലിട്ട് ഒന്ന് വേവിച്ചെടുക്കാൻ പോവാണ്. ഇടയ്ക്കൊന്ന് തുറന്ന് നമുക്ക് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ ഒരു 3-4 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ കടച്ചക്ക നന്നായിട്ട് തിളച്ചു തുടങ്ങിയിട്ടുണ്ട്. വേകാറായിട്ടില്ല. അപ്പോൾ ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കുക. ഈ ഒരു സമയത്ത് നമുക്ക് ഉപ്പും ഒക്കെ ഒന്ന് നോക്കാം. എല്ലാം പാകത്തിന് ഉണ്ട്. അപ്പോൾ ഞാൻ ഇനി വേറൊന്നും ചേർക്കുന്നില്ല. ഇത് അടച്ചു വെച്ചിട്ട് കുറച്ച് സമയം കൂടെ ഇതൊന്ന് കുക്ക് ചെയ്യാൻ പോവാണ്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് സമയക്കുറവുണ്ടെങ്കിൽ കുക്കറിൽ വയ്ക്കാവുന്നതാണ്. കുക്കറിലാണെങ്കിൽ ഒരു വിസിൽ വരുമ്പം തന്നെ ഓഫ് ചെയ്തിടണം. ഇനി നമുക്കൊന്ന് തുറന്ന് നോക്കാം. ഇപ്പോൾ നമ്മൾ ഒഴിച്ച വെള്ളമൊക്കെ നന്നായിട്ട് വറ്റി വന്നിട്ടുണ്ട്. ചാറൊക്കെ നല്ല കുറുകി നല്ല പാകത്തിനായിട്ടുണ്ട്. കടച്ചക്കയുടെ ഒരു പീസ് എടുത്ത് ഞാൻ നോക്കി നല്ല കറക്റ്റായിട്ട് വെന്തും വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ കുക്കറിലാണ് ഇടുന്നതെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നല്ല മൂത്ത കടച്ചക്കയാണെങ്കിൽ നന്നായിട്ട് വെന്തങ്ങ് കുഴഞ്ഞു പോകും. അപ്പോൾ അത്രയും ആവേണ്ട ആവശ്യമില്ല. പിന്നെ നമ്മളിങ്ങനെ ഇട്ട് കുക്ക് ചെയ്യുന്നതാണ് കൂടുതൽ ടേസ്റ്റ് കുക്കറിൽ വയ്ക്കുന്നതിനേക്കാൾ. ഇനിയിപ്പോൾ നമുക്ക് കടുകും കൂടെ ഒന്ന് താളിച്ചിടാം. ഞാനൊരു കടായി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ നമുക്കിതിലേക്ക് 1 teaspoon കടുകിട്ടൊന്ന് പൊട്ടിച്ചെടുക്കാം. കടുകൊന്ന് പൊട്ടി വരുമ്പോൾ നമുക്കിതിലേക്ക് 2-3 ഉണക്കമുളകും കൂടെ ഇട്ട് കൊടുക്കാം. പിന്നെ കുറച്ച് ചെറിയുള്ളി. ഞാനൊരു 5-6 ചെറിയുള്ളി എടുത്തിട്ടുണ്ട്, ചെറിയ പീസാക്കി കട്ട് ചെയ്തിട്ടിട്ടുണ്ട്. പിന്നെ കുറച്ച് കറിവേപ്പിലയും ഉള്ളിയും കൂടെ വറുത്തിടുമ്പോഴാണ് ഇതിനൊരു മുഴുവനായിട്ടുള്ളൊരു ടേസ്റ്റ് വരുന്നത്. ഇപ്പോൾ ഉള്ളിയൊക്കെ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഇത് നമുക്ക് റെഡിയാക്കി വെച്ചിരിക്കുന്ന കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. നിങ്ങൾക്കിനി ഗ്രേവി കുറച്ചും കൂടെ കൂടുതലായിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഒരല്പം വെള്ളവും കൂടെ കൂടുതലായിട്ട് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഈ ഒരു സമയത്ത് തിളപ്പിച്ച വെള്ളം തന്നെ ഒഴിക്കണം എന്ന് മാത്രം. ഇനി ഇത് കുറച്ച് സമയം നമുക്കൊന്ന് അടച്ചു വയ്ക്കാം. അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള കടച്ചക്ക വറുത്തരച്ചത് ഞാനിവിടെ റെഡിയാക്കിയിട്ടുണ്ട്. ഇത് ചോറിൻ്റെ കൂടെയും അതേപോലെ അപ്പത്തിൻ്റെ കൂടെയും ഇടിയപ്പത്തിൻ്റെ കൂടെയും ചപ്പാത്തിയുടെയും ഒക്കെ ഒപ്പം വളരെ നല്ലൊരു കോമ്പിനേഷനാണ്. ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. പിന്നെ കടച്ചക്ക തന്നെ നമുക്ക് പല രീതിയിൽ തയ്യാറാക്കാവുന്നതാണ്. തേങ്ങ അരച്ച് തേങ്ങാപ്പാലൊഴിച്ചും ഒക്കെ വയ്ക്കാവുന്നതാണ്. ഞാൻ എപ്പോഴെങ്കിലും അതിൻ്റെ വീഡിയോയും കൂടെ ചെയ്യാം. അപ്പോൾ ഈ വറുത്തരച്ച മസാലക്കറി തയ്യാറാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്നെ അറിയിക്കുമല്ലോ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അടുത്തൊരു അടിപൊളി വീഡിയോയുമായിട്ട് ഞാൻ പെട്ടെന്ന് തന്നെ വരും. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.